ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് മടിക്കേരിയിൽ ഫ്ലവർ ഷോ നടക്കട്ടോ സോ അതിന്റെ കുഞ്ഞു കാഴ്ചയാണ് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് മേടിച്ചിട്ട് ഉള്ളിൽ കയറി കേട്ടോ ടിക്കറ്റ് വരുന്നത് 20 rupees ആണ് ഇതിലേക്ക് ആദ്യം കയ്യേറിയ ഉടനെ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് യെല്ലോ കളർ ചെണ്ടുമല്ലി കേട്ടോ രണ്ട് ഭാഗമായിട്ട് യെല്ലോ ചെണ്ടുമല്ലിനെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്ക് സൈഡിട്ട് ഡാലിയ ഫ്ലവറും വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കുറച്ച് ഫ്രണ്ട് പോയാൽ നമ്മുടെ റോസാ പൂക്കൾ കൊണ്ട് ഇന്ത്യൻ ഫ്ലാഗ് വെച്ചിട്ടുണ്ട് എന്ത് മനോഹരമാണെന്നൊക്കെ തൊട്ടപ്പുറത്തൊരു സൈനികനും ഒരു എന്താ പറയുക പിറങ്കിയും വെച്ചിട്ടുണ്ട് ഓക്കെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ എന്നാൽ ഒരു അടിപൊളിയായിട്ടുണ്ട് യെല്ലോ ജമന്തി കൊണ്ടൊരു കൊടം അതിൽ ഈ വെള്ളം വരുന്ന പോലെ ഒന്നൊക്കെ എന്ത് മനോഹരമായിട്ടാണ് ഈ പൂക്കൾ ഉണ്ടാക്കിയതെന്ന് ഏറ്റവും പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൊടകിൻ്റെ ദൈവമായ ശ്രീ പാടി ഗുദ്ധപ്പൻ്റെ അമ്പലം എന്നൊക്കെ എന്ത് മനോഹരമായിട്ടാണ് റോസാപ്പൂവും ജമന്തിയും മാത്രമായിട്ട് ഇതിൽ യെല്ലോ ആൻഡ് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് നല്ല ഈ എന്താ പറയുക വിഗ്രഹങ്ങളൊക്കെ കെത്തി നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഏറ്റവും നല്ല എനിക്ക് പ്രിയപ്പെട്ട നമ്മുടെ ഡയാൻഡസ് ചുറ്റുഭാഗത്തിലുണ്ട് കേട്ടോ എടുക്കാനൊക്കെ നോക്കി എന്നാലും ഇത് നമ്മുടെ കുട്ടികളുടെ ഫ്രാക്ക് കേട്ടോ സെർബറയിൽ ഉണ്ടാക്കിയത് തൊട്ടപ്പുറത്ത് നമ്മുടെ ബട്ടർഫ്ലൈ ഉണ്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നൊക്കെ ഹാർട്ട് സെർബറയിൽ വെച്ചിട്ട് റെഡ് വൈറ്റ് ഗ്രീൻ ഫേൺസ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത് ബലൂൺ ഉണ്ട് കേട്ടോ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത് വാട്ടർ മെലോൺ കണ്ടെന്നൊക്കെ നമ്മുടെ രാജ്കുമാർ ഫ്രീഡം ഫൈറ്റേഴ്സ് നമ്മുടെ പുനീത് രാജ്കുമാർ സ്വാമി വിവേകാനന്ദ അംബേദ്കർ ഗാന്ധിജി ഇവർക്ക് വാട്ടർ മെലോൺ കൊണ്ട് കെത്തിയിട്ടുണ്ട് കേട്ടോ നല്ല മനോഹരമായിട്ടുണ്ട് തൊട്ടപ്പുറത്ത് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പൂക്കൾ ഞാനൊക്കെ ഇതിൽ കുറച്ച് പൂക്കളൊക്കെ ആദ്യമായിട്ട് കാണും കേട്ടോ നല്ല മനോഹരമായിട്ട് എന്ത് ഭംഗിയാണെന്നൊക്കെ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ സാധാരണ എന്നും വരുമ്പോൾ കാണുന്ന നമ്മുടെ ഒട്ടകം പിന്നെ കുറച്ച് ഇവിടുത്തെ ആനിമൽസ് ഇതൊക്കെ സ്ഥിരം എന്നേ ഉള്ളത് കേട്ടോ ഇവിടെ ഇവർ ഡിയർ പിക്കോക്ക് ഇവരൊക്കെ കണ്ട് കുറച്ച് മുമ്പോട്ട് പോയി കേട്ടോ അങ്ങനെ മുമ്പോട്ട് പോയി നമ്മുടെ ഇതിൻ്റെ താഴ്ഭാഗത്തൊരു സീനിയറി ഉണ്ട് അവിടെ പോകാൻ വേണ്ടിയിട്ട് നേരെ അവിടെ നിന്ന് നടന്നു കേട്ടോ അങ്ങനെ ഈ ഭാഗം എന്ന് പറയുന്നത് രണ്ട് ഭാഗമായിട്ട് ഫുള്ള് പച്ചപ്പ് മാത്രം പൂക്കളില്ലേ ഈ ഭാഗത്ത് പച്ചപ്പ് മാത്രം കേട്ടോ അങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ചുറ്റും നടന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ പച്ചപ്പ് കൊണ്ടുള്ളൊരു മത്സരം ഇവിടെ ഈവനിങ് സമയത്തൊക്കെ നോക്കുമ്പോണ്ടല്ലോ നമ്മുടെ സൺസെറ്റ് ഉണ്ടല്ലോ സൺസെറ്റ് നല്ല രീതിയിൽ കാണാൻ പറ്റും അങ്ങനെ രണ്ട് കപ്പൽസ് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഓടി വരുമ്പോൾ അവിടെ നിന്ന് ഓടി അവർ പാവട്ടെ നമുക്ക് ചെറുതായിട്ട് വിഷമായേ അങ്ങനെ നോക്കിയാൽ ഒരു ഈവനിങ് സമയത്ത് ഇവിടെ നന്നായിട്ട് സൺസെറ്റ് കാണാൻ പറ്റും ഈ ഒരു സമയം എന്ന് പറയുന്നത് നട്ടുച്ചായതുകൊണ്ട് ഒന്ന് നല്ല രീതിയിൽ ആളുകളുണ്ട് കേട്ടോ നട്ടുച്ചായതുകൊണ്ട് നല്ല രീതിയിൽ വെയിലുണ്ടായിരുന്നു മുകളിൽ നിന്നൊക്കെ സിപ്പ് ലൈൻ എന്ന് പോകുന്നുണ്ട് അങ്ങനെ ഇറങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ആസ്വദിക്കേണ്ടിക്ക് 3-4 മണിക്കൂർ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യണം അത്ര വലുതാണ് അങ്ങനെ നടന്നു നടന്നു ഈ സൺസെറ്റിൻ്റെ ഭാഗത്ത് പോയി പക്ഷേ ഈവനിങ് ആയതുകൊണ്ട് അങ്ങനെ പറ്റിയില്ല കേട്ടോ ഇത് ഈവനിങ് അല്ല ഉച്ച ആയതുകൊണ്ട് പറ്റിയില്ല കേട്ടോ ഈ താഴെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഭാഗത്ത് നാപ്പോക്കിൽ പോകുന്ന ഭാഗത്തുള്ള റോഡാണ് ഭാഗമണ്ഡല ഈ ഒരു ഭാഗത്തുള്ള റോഡുകളൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ പിന്നെ എന്താന്ന് വെച്ചാൽ ഇത് ഒരുപാട് ഏക്കറ കണക്കിനുള്ള സ്ഥലമാണ് അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റ് പുറത്തുനിന്നൊക്കെ വരുന്നൊരു സ്ഥലമാണ് സോ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ സോ ബായ് സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞ് ഈ ഒരു കുഞ്ഞു വീഡിയോ അവസാനിപ്പിക്കാം